ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുക്കിങ്ങോ വ്ളോഗോ ഒന്നുമല്ല, ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. കീപ് വാച്ചിങ്. പ്രീവിയസ് വീഡിയോൻ്റെ കമൻറ്റൊക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷമായി. ഈ ടേബിൾ മാറ്റ് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കമൻറ്റിലൂടെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ ലെങ്ത്ത് ഭയങ്കരമായിട്ട് കൂടിപ്പോകലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ടേബിൾ മാറ്റ് ഉണ്ടാക്കുന്നത്. ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്താതിരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ജൂട്ടിൻ്റെ ടേബിൾ മാറ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് കട്ടിയില്ലാത്ത ഇങ്ങനത്തെ ജൂട്ടിൻ്റെ ചരടാണ് വേണ്ടത്. പിന്നെ നമുക്ക് ക്രോഷ്യ സ്റ്റിച്ചൊക്കെ ചെയ്യുന്ന ഇതേപോലത്തെ സൂചി വേണം. പിന്നെ വൈറ്റ് കളറിലുള്ള ഇങ്ങനത്തെ കോട്ടൻ്റെ ചരട് വേണം. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പം സാധാരണ നമ്മൾ ക്രോഷ്യ സ്റ്റിച്ചിന് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഫസ്റ്റ് ഒരു സ്ലിപ്പ് നോട്ട് ഇടണം. ഇനി ഈ ഒരു സ്ലിപ്പ് നോട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുന്ന ഈ ഒരു സൂചി ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ചെയിൻ സ്റ്റിച്ചാണ് ഫസ്റ്റ് ചെയ്യുന്നത്. ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ വളരെ ഈസിയാണ്. നമ്മൾ ഈ ഒരു നോട്ടിൻ്റെ ഉള്ളിലൂടെ ചരട് ഇങ്ങനെ പുൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു നാലോ അഞ്ചോ ചെയിൻ സ്റ്റിച്ച് നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ചെയിൻ സ്റ്റിച്ച് റൗണ്ടിലാക്കാനായിട്ട് ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യണം. നമ്മളെ സ്റ്റാർട്ടിങ് രണ്ടും കൂടി കണക്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ആദ്യത്തെ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഫസ്റ്റത്തെ നോട്ടും ഈ ലാസ്റ്റത്തെ നോട്ടും കൂടി കണക്ട് ചെയ്യാനായിട്ട് ആ ഒരു ഫസ്റ്റത്തെ നോട്ടിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ സൂചി ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചരട് നമുക്ക് ഇങ്ങനെ കൊളുത്തിയിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക. അപ്പോൾ അത് രണ്ടും കൂടി കണക്റ്റ് ആവും. അപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലായിട്ട് നമുക്ക് ഈ ചെയിൻ സ്റ്റിച്ച് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ മാറ്റിൻ്റെ സെൻട്രൽ പോയിൻ്റ് ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ ഡബിൾ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഡബിൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് നമുക്ക് രണ്ട് ചെയിൻ സ്റ്റിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഡബിൾ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ചരട് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക. അപ്പോൾ രണ്ടെണ്ണം രണ്ട് നോട്ട് വന്ന് ഈ മൂന്നാമത്തെ നോട്ട് നമ്മൾ സെൻട്രൽ പോയിൻറ്റിലൂടെ ചരട് വലിച്ചെടുക്കുകയാണ്. അപ്പോൾ മൂന്ന് നോട്ടുകൾ ഉണ്ടാവും. ഇനി നമ്മൾക്ക് ആദ്യത്തെ രണ്ട് നോട്ട് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഇനി ബാക്കി രണ്ട് നോട്ട് കൂടി ഉണ്ട്. ഇതും കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മെത്തേഡിനാണ് നമ്മൾ ഡബിൾ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മാറ്റ് മൊത്തം തുന്നിയെടുക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഡബിൾ സ്റ്റിച്ചും ജോയിൻറ്റ് ചെയ്യാം. എന്നിട്ട് പിന്നെയും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഡബിൾ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അടുത്ത റോ ചെയ്യുമ്പം ഓരോ ഡബിൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഓരോ ചെയിൻ സ്റ്റിച്ച് കൂടി കൊടുക്കണം. അപ്പോൾ ഒരു ഡബിൾ സ്റ്റിച്ച് ചെയ്യുക, പിന്നെ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമുക്ക് ഇത് മൊത്തത്തിൽ നമുക്ക് എത്രയാണോ വലുപ്പം വേണ്ടത് അത്രയും വലുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലാണോ മാറ്റ് വേണ്ടത് അത്രയും വലുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചുറ്റിലും ഇങ്ങനെ വൈറ്റ് കളറിലുള്ള ചരട് നമുക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. കോട്ടൻ്റെ ചരട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അത് ഏഴ് പിരിച്ചിട്ടാണ് നമ്മളിതിൽ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മളിത് കണക്ട് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു രീതിയിലാണ് കണക്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇതിങ്ങനെ ഏഴ് പിരിഞ്ഞ് കാണാനായിട്ട് നമുക്കിത് ചീർപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വാർന്നു കൊടുക്കുക. എന്നിട്ട് നമ്മളെ ഇഷ്ടത്തിന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേബിൾ മാറ്റ് റെഡിയായി.